ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ബേക്ക് മേ കേക്ക്സ് ഇന്ന് നമ്മൾ ഫോണ്ടൻ്റ് വെച്ചിട്ടൊരു ഡോൾ കേക്കാണ് ചെയ്യുന്നത് ഇതൊരു 1 kg വെയിറ്റ് വരുന്ന കേക്കാണ് ഡോളിൻ്റെ കേക്ക് ടിൻ ഇല്ലാതെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന 1 kg കേക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് 6 ഇഞ്ചിൻ്റെ 2 കേക്കായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് ബൗൾ കൂടി എടുത്തിട്ടുണ്ട് ഈ ഡോളിൻ്റെ ഡ്രസ്സിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബൗൾ എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഏത് വേണമെങ്കിൽ എടുക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന കേക്ക് ടിന്നിൻ്റെ സെയിം റൗണ്ടിൽ തന്നെയുള്ള ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമുക്ക് കേക്ക് അധികം കട്ട് ചെയ്ത് കളയാതെ തന്നെ കറക്റ്റ് ഷേപ്പാക്കി എടുക്കാനും പറ്റും ഇനി ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുക്കാം ക്ലിംഗ് റാപ്പ് വയ്ക്കുമ്പോൾ കുറച്ച് വലിയ സൈസിലേക്ക് വെച്ച് കൊടുക്കുക പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നമ്മുടെ കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ലെയേഴ്സും നമുക്ക് ഈ ബൗളിലേക്ക് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സെൻറ്റർ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് താത്തി വെച്ച് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ കേക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നത് ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാൻ നോക്കുമ്പോൾ സൈസ് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കില്ല അതിൽ അപ്പോൾ അതിൻ്റെ എഡ്ജസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ തേർഡ് ലെയർ വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റ് സൈസിൽ ഫിറ്റായി കിട്ടി കേക്ക് ടിന്നിൻ്റെ സെയിം സൈസിലുള്ള ബൗളായതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയത് ഈ തേർഡ് ലെയറിലും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റാക്കിയിട്ട് നമുക്ക് ഈ ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ക്ലിംഗ് റാപ്പ് വെച്ച് ശരിക്കും കവർ ചെയ്തിട്ട് തന്നെ വെക്കുക ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കേക്ക് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതൊരു 3 to 4 hours ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം കേക്ക്സ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വെക്കേണ്ടി വരും ഇനി ബാലൻസ് 3 ലെയർ കൂടി ഉണ്ട് അതിലും നമുക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഏകദേശം 3 hours കഴിഞ്ഞ് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ലെയേഴ്സിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ക്ലിംഗ് റാപ്പൊക്കെ റിമൂവ് ചെയ്ത് കേക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്കിന് കറക്റ്റ് ഷേപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് ടിന്നിൻ്റെ സെയിം സൈസിൽ തന്നെയുള്ള ബൗൾ എടുത്തതുകൊണ്ടാണ് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയത് നിങ്ങൾ കേക്ക് ടിന്നിനേക്കാളും ചെറിയ ബൗളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ താഴത്തെ ലെയേഴ്സ് കുറച്ചൊന്ന് വലുതായി നിൽക്കും അങ്ങനെ വരികയാണെങ്കിൽ താഴത്തെ ലെയേഴ്സ് മാത്രം കറക്റ്റ് സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗനാഷ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു 3 hours സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഇനി നമുക്ക് ഡോളിൻ്റെ ഡ്രസ്സ് റെഡിയാക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഡോളിൽ കുറച്ച് ഷോർട്ടനിങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നത് പ്രിൻസസ് ബെല്ലയുടെ തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ ഡിസൈനും ആ ഒരു മോഡലിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ സൈഡിൽ കുറച്ച് ഗോൾഡൻ കളറൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു ഫ്ലവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഡോളിൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി സ്കേർട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ കുറച്ച് അധികം ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ വിൽറ്റൻ്റെ ഗോൾഡൻ യെല്ലോ കളറിലാണ് ഫോണ്ടൻ്റ് കളർ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ മോൾഡ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഫോണ്ടൻ്റ് ഇതുപോലെ മോൾഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എക്സസ് ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇത് നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഡോളിൻ്റെ സ്കേർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം ഇപ്പോൾ ഓൾമോസ്റ്റ് 4 hours കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കയ്യിലൊന്നും തൊട്ടാൽ ഒട്ടുന്നൊന്നും ഇല്ല ഇനി ഇത് നമുക്കൊന്ന് ഫോണ്ടൻ്റ് വെച്ച് കവർ ചെയ്തെടുക്കാം ഞാനിവിടെ ഫോണ്ടൻ്റ് നല്ല തിന്നായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത് നോർമലി കേക്ക് ഫോണ്ടൻ്റ് കവറിങ് ചെയ്യാൻ നേരത്ത് ഇത്ര തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല കുറച്ച് തിക്നെസ് ഉണ്ടാവണം എന്നാൽ മാത്രമാണ് നമ്മുടെ കേക്കിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നത് ഈ ഒരു കേക്കിൽ ഫോണ്ടൻറ്റിന് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഫോണ്ടൻറ്റിന് അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ടാണ് അത്ര തിന്നായിട്ട് ഞാൻ പരത്തിയെടുത്തത്
അതുപോലെ തന്നെ ഗനാഷ് ചെയ്തപ്പോഴും അത്ര സ്മൂത്ത് ആയിട്ടൊന്നും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ കേക്കിനകത്തുണ്ടായിരുന്ന ഇംപ്രഷൻസ് ഒക്കെ ഫുള്ളായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോണ്ടന്റിന്റെ മുകളിലും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഫോണ്ടന്റ് തീരെ തിന്നായിട്ട് പരത്തിയെടുത്തുകൊണ്ടാണ് ഇതുപോലെ വന്നത്. അപ്പോൾ നിങ്ങൾ ഫോണ്ടന്റ് കവറിങ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് തിക്നെസ്സിൽ പരത്തിയെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റി ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്ത് ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്ലവേഴ്സൊക്കെ നല്ല സെറ്റായി ഹാർഡായി ഇരിപ്പുണ്ട്. ഇതൊക്കെ ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ടാണ് കേക്കിലേക്ക് ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഈ സൈഡ് പോർഷൻ ആയതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് താഴേക്ക് വീഴാൻ പോകുന്നുണ്ട്. നമ്മൾ വെള്ളം വെച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും അതൊന്ന് സ്റ്റിക്കായി കിട്ടാൻ. അതുകൊണ്ട് ഞാൻ ആ വെള്ളത്തിലേക്ക് ഒരു ചെറിയ പീസ് ഫോണ്ടൻ്റ് കൂടി ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്ട്രോങ് ഗ്ലൂ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബാലൻസുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫ്ലവർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിൽ ഡോള് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബാലൻസുള്ള ഗ്യാപ്പിൽ കൂടി ഫ്ലവേഴ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നോർമലി നമ്മൾ ഡോൾ കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ വെയിറ്റ് കൂടിപ്പോകുക എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷേ കറക്റ്റ് 1 kg വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.